നമസ്കാരം. പാർട്ടി പത്രങ്ങൾ പൊതുവെ തങ്ങളുടെ പാർട്ടിക്കും അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്കെതിരായും തങ്ങളുടെ പാർട്ടിക്ക് അനുകൂലമായുള്ള വാർത്തകളൊക്കെ തേടിപ്പിടിച്ചു കൊടുക്കാറുണ്ട്. നമുക്കറിയാം, ദേശാഭിമാനി നമ്മുടെ മറിയക്കുട്ടി അമ്മച്ചിക്കെതിരെ കൊടുത്ത വാർത്തകൾ, അവർക്ക് ഇത്ര ഏക്കർ സ്ഥലമുണ്ട്, വീടുണ്ട്, മകൾ സ്വിറ്റ്സർലൻഡിലാണ്, അതൊക്കെ വലിയ വിവാദമായതാണ്. പാർട്ടി പത്രങ്ങൾ എന്ന് പറയുന്നത് അത് ജനകീയ പത്രങ്ങളായി ഒരു വേള നമുക്ക് ചില സമയത്തെങ്കിലും കാണാൻ സാധിക്കില്ല. അത് പാർട്ടിയുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നതാണ്. അത് ദേശാഭിമാനിയായാലും വീക്ഷണമായാലും അതുപോലെ ചന്ദ്രികയായാലും ജന്മഭൂമിയായാലും ഒക്കെ തന്നെ പാർട്ടികളുടെ സ്വന്തമായ പത്രമാണ്, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പത്രമാണ്. നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ ഉപേക്ഷിച്ച നിലയിൽ എന്ന വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കോൺഗ്രസിൻ്റെ മുഖപത്രമായ വീക്ഷണത്തിൽ ചിത്രം സഹിതം അച്ചടിച്ചു വന്നു. അത് സത്യമാണോ അത് പരാതികളാണോ എന്നൊന്നും കൃത്യമായി അറിയില്ല. എന്നാൽ പോലും ഈ വാർത്ത വീക്ഷണം പ്രസിദ്ധീകരിച്ചപ്പോൾ അത് ജന്മഭൂമി എന്ന BJP മുഖപത്രം ഇത് പ്രസിദ്ധീകരിച്ചു എന്നാണ് മന്ത്രി കൂടിയായ സജി ചെറിയാൻ പറയുന്നത്. ഇതിപ്പോൾ ഒരു പാർട്ടി സെക്രട്ടറി പറഞ്ഞാൽ കൂടി പ്രശ്നമില്ല, പക്ഷേ മന്ത്രി കൂടിയായ സജി ചെറിയാൻ ഇത് ജന്മഭൂമിയാണ് ഇത് പ്രസിദ്ധീകരിച്ചത്, ചിത്രങ്ങൾ സഹിതം പ്രസിദ്ധീകരിച്ചത് എന്ന രീതിയിലുള്ള പ്രസ്താവനയും അതുപോലെ പ്രതികരണവുമാണ് നടത്തിയത്. ഒരു തരത്തിലുള്ള അന്വേഷണവും നടത്താതെ ഇത് വീക്ഷണമാണോ ജന്മഭൂമിയാണോ മറ്റേതെങ്കിലും പത്രമാണോ എന്ന് പോലും നടത്താതെയാണ് മന്ത്രി ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം നടത്തിയിരിക്കുന്നത് എന്ന പരാതിയാണ് ഉയരുന്നത്. അദ്ദേഹം അതിൻ്റെ വിശദാംശങ്ങൾ ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തു. നവകേരള സദസ്സിനെ ഉയർത്തിക്കാണിക്കുന്നതിൻ്റെ ഭാഗമായി പൊതുമാധ്യമങ്ങൾ നൽകുന്ന വസ്തുതകളായ വാർത്തകളെ ഇകഴ്ത്താനും അവയെ തരംതാഴ്ത്താനും മാധ്യമങ്ങളുടെ ആധികാരികത നശിപ്പിക്കാനുമാണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ നടക്കുന്നത്. സമാനമായി മാധ്യമങ്ങളെ അടിച്ചമർത്തുന്ന സമീപനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സ്വീകരിക്കുന്നത് എന്ന അഭിപ്രായമാണ് പൊതുവെ ഉയരുന്നത്. വീക്ഷണം ദിനപത്രം, കോൺഗ്രസിൻ്റെ വീക്ഷണം ദിനപത്രം നവംബർ 20 കണ്ണൂർ എഡിഷനിൽ ആദ്യ പേജിൽ നൽകിയ വാർത്ത, നിലത്ത് ഉപേക്ഷിച്ച നിലയിലുള്ള കവറുകളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ദിനപത്രം കൊടുത്തിരുന്നു. ഈ വാർത്ത ജന്മഭൂമി ദിനപത്രം നൽകി എന്നാണ് ഇപ്പോൾ സജി ചെറിയാനും അതുപോലെ തന്നെ ഇടതുപക്ഷ അക്കൗണ്ടുകളും ഒക്കെ തന്നെ, ഈ സമൂഹമാധ്യമ അക്കൗണ്ടുകളും ഒക്കെ തന്നെ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ കണ്ട വാർത്ത അത് ശരിയാണ്, സത്യമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സജി ചെറിയാൻ ഈ വാർത്തയോട് പ്രതികരിച്ചത്. ഇത് ജന്മഭൂമി നൽകിയ വാർത്തയാണ്, ജന്മഭൂമി തെറ്റായ കാര്യങ്ങളാണ് നൽകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് മന്ത്രി ഈ വാർത്തയ്ക്ക് പ്രതികരണം നടത്തിയത്, ഈ വാർത്തയോട് പ്രതികരിച്ചത്. അത് ശരിയായ നടപടിയാണോ? ഒരു കാര്യം മാധ്യമങ്ങൾ നൽകുന്നു, ഇപ്പോൾ ദേശാഭിമാനി പറയുന്നതെല്ലാം സത്യമാണ് എന്ന് ഇടതുപക്ഷ സാധാരണ പ്രവർത്തകരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളോ ഇനി പാർട്ടി പ്രവർത്തകരോ വിശ്വസിച്ചാലും, സജി ചെറിയാനെ പോലെ വിവരവും വിദ്യാഭ്യാസവും ഉത്തരവാദിത്വവുമുള്ള ഒരു വ്യക്തി, ഒരു മന്ത്രിസ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഇത്തരം കാര്യങ്ങൾ തൊള്ളതൊറാതെ വിഴുങ്ങിക്കൊണ്ട് ഇത്തരം ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നത് ശരിയായ നടപടിയല്ല എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പ്രതികരണത്തോട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോട് പൊതുസമൂഹം പ്രതികരിക്കുന്നത്. തീർച്ചയായിട്ടും നവകേരള സദസ്സിൽ വന്ന പരാതികളാണോ അത് എന്ന് നമുക്കറിയില്ല. വീക്ഷണമാണ് അത് പറയുന്നത്, അത് വീക്ഷണമാണ് എന്ന് തുറന്നു പറയാൻ അല്ലെങ്കിൽ വീക്ഷണമാണോ എന്ന് അന്വേഷിച്ചതിന് ശേഷം ഇത് വീക്ഷണമാണോ ജന്മഭൂമിയാണോ ചന്ദ്രികയാണോ നൽകിയത് അല്ലെങ്കിൽ മനോരമയാണോ മാതൃഭൂമിയാണോ കേരളകൗമുദിയാണോ നൽകിയത് എന്നുകൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാതെ ഇത്തരം പ്രചരണങ്ങൾ മന്ത്രി സജി ചെറിയാൻ നടത്തിയത് ഒട്ടും ശരിയായ നടപടിയല്ല എന്ന് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ഈ ഒരു സംഭവത്തോട് പ്രതികരിക്കുന്നത്.